ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ത്രെഡ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് BDF ആണ്. വളരെ എളുപ്പത്തിൽ ടേസ്റ്റി ആയിട്ടുള്ള BDF എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനായി ഇറച്ചി വലിയ പീസാക്കി നമുക്ക് വേവിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതാദ്യം ഇറച്ചി നമുക്ക് കുക്കറിലിട്ട് വേവിക്കാം. ഇതിലേക്ക് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, കുരുമുളക് 1 ടീസ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഒരല്പം വിനീഗർ കൂടി ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ഒരു 7-8 വിസിലാകുമ്പോഴത്തേക്കും ഇറച്ചി പാകത്തിന് വെന്ത് കിട്ടും. ചൂടാറിയതിന് ശേഷം നമുക്ക് നീളത്തിലുള്ള പീസുകളാക്കി മുറിച്ചെടുക്കാം. പുതാ ഞാനെല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട്. ഇതിനുശേഷം നമുക്ക് പെരിഞ്ജീരകപ്പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ചതച്ച മുളക് 5 എണ്ണം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടെ ചേർത്ത് കൊടുക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 നാരങ്ങയുടെ നീര്, ഗരം മസാലപ്പൊടി, കുരുമുളക് പൊടി 3-4 ടേബിൾ സ്പൂൺ, കാശ്മീരി ചില്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഒരല്പം മഞ്ഞൾപ്പൊടിയും, പിന്നെ നമ്മൾ ഇറച്ചി വേവിച്ച വെള്ളവും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇറച്ചി വേവിക്കുമ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കുന്നില്ല. ഇതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ അല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1-20 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്ക് അല്പം കോൺഫ്ലോറും കൂടെ ചേർത്ത് നമുക്ക് വറുത്തെടുക്കാവുന്നതാണ്. കോൺഫ്ലോർ ചേർക്കുമ്പോഴത്തേക്കും എക്സസ് ആയിട്ട് ഉള്ള വെള്ളം മുഴുവനും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മുടെ BDF കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടും കോൺഫ്ലോർ സഹായിക്കും. കോൺഫ്ലോറിന് പകരം നമുക്ക് വേണമെങ്കിൽ, പകരം എന്നല്ല, അതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ 1 ടീസ്പൂൺ അരിപ്പൊടി കൂടെ ചേർക്കാവുന്നതാണ്. അരിപ്പൊടി ചേർക്കുമ്പോഴും ക്രിസ്പിനെസ്, നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് BDF കിട്ടും. ഇനി നമുക്കൊരു പാൻ വെച്ച് അതിലേക്ക് വേപ്പിലയും വറ്റൽമുളകും വറുത്തെടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ബീഫ് നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ BDF റെഡിയായി. താങ്ക്സ് ഫോർ വാച്ചിങ്.